എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കാർഷിക ബിൽ രാജ്യത്തെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിന്റെ ഭാഗമായി രാജ്യം വർദ്ധിയിലേക്ക് തള്ളപ്പെടുകയും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയും ചെയ്യുമെന്ന മനയത്ത ചന്ദ്രൻ. എൽ ജെ ഡി വടകര മണ്ഡലം കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച കർഷക രക്ഷാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് വോട്ടിനിട്ട് പാസാക്കണം. ആ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ, വോട്ട് ചോദിച്ചപ്പോൾ വോട്ടിടാൻ പോലും അവസരം നൽകാതെ ശബ്ദമൊട്ടോടുകൂടി ഇന്ത്യയുടെ പരമാധികാര നിയമനിർമ്മാണ സഭകളിൽ ഒന്നായിട്ടുള്ള രാജ്യസഭയുടെ അകത്തളങ്ങളെ ജനാധിപത്യത്തിന്റെ കശാപ്പുശാലിയാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് മോദി ഗവൺമെന്റ് ഈ നടപടിയിലൂടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ്. ഇന്ത്യയിലെ കൃഷി എന്ന് പറയുന്നത്, കാർഷിക മേഖല എന്ന് പറയുന്നത് സ്റ്റേറ്റ് വിഷയമാണ്. ആ സ്റ്റേറ്റ് വിഷയമാണ് ഇന്ത്യയിലെ 85% വരുന്ന നാമമാത്ര കർഷകരെ മുഴുവൻ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും വലിച്ചെറിയപ്പെടുന്ന കിരാതമായ ഒരു നയമുണ്ടാക്കാൻ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ അടക്കം അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഈ ബില്ല് മാത്രമല്ല, ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ, ഇന്ത്യയിലെ വേർപ്പൊഴുക്കുന്ന തൊഴിലാളികൾ വർഷങ്ങളായി നടത്തിയ ജീവനും ചോരയും വേർപ്പും നൽകി നേടിയെടുത്ത 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന ആ മഹത്തായ ആശയത്തെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് തൊഴിലാളികളെ വെറും അടിമകളാക്കാൻ പര്യാപ്തമാവുന്ന രൂപത്തിൽ ട്രേഡ് യൂണിയൻ അവകാശങ്ങളെ തകർക്കുന്ന 44 നിയമങ്ങൾ 4 കോടികളായി സംഗ്രഹിച്ചിരിക്കുകയാണ്. നേരത്തെ മിനിമം വേജസിനെ സംബന്ധിച്ചുള്ള നിയമം അത് പാസാക്കിയെടുക്കുകയുണ്ടായി പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള ചേർന്നിട്ടുള്ള ഈ ലോക്സഭയിലും രാജ്യസഭയിലും 3 ബില്ലുകൾ കൂടി പാസാക്കി ചർച്ച ചെയ്യാതെ പ്രതിപക്ഷം ബഹിഷ്കരിച്ച ഈ പാർലമെന്റിൽ ആ നിയമങ്ങൾ പാസാക്കുകയാണുണ്ടായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. വടകര മണ്ഡലം പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രസാദ് വിലങ്ങിൽ, ജില്ലാ കമ്മിറ്റി അംഗം പി പ്രദീപ് കുമാർ, യുവജനത ജില്ലാ സെക്രട്ടറി പ്രബീഷ് ആദിയൂർ, സി കുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബേബി ബാലമ്പ്രത്ത്, അഴിയൂർ പഞ്ചായത്ത് അംഗം റീന രേരോത്ത്, വടകര മുനിസിപ്പൽ കൌൺസിലർ കെ കെ വനജ എന്നിവർ പ്രസംഗിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.